ഈശംസിയാക്കിയ സ്തുതിയായിരിക്കട്ടെ. തെനാഖ് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, ജൂലൈ 3-ാം തീയതി. എനിക്കിങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ജൂലൈ മാസം 3-ാം തീയതി കേരള കത്തോലിക്ക തിരുസഭയിൽ, ഭാരത കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ അപ്പോസ്തലനായ, ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ് ലീഹായുടെ തിരുനാൾ ദിവസമാണ്, രക്തസാക്ഷിത്വ ദിനാചരണമാണ്. 2022 നമ്മൾ 1950-ാം രക്തസാക്ഷിത്വ വാർഷികമായിട്ട് ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ പറയുന്നത് ജൂലൈ മാസം ആദ്യത്തെ ഞായറാഴ്ച. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയെ ഒരു കാലഘട്ടത്തിൽ തിരുസഭ തിരുരക്തത്തിൻ്റെ തിരുനാൾ ദിവസമായിട്ടാണ് ആചരിച്ചിരുന്നത്. നമുക്കതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. 1849 റോമിൽ നടന്ന ഒരു ആഭ്യന്തര കലഹം, അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു വിപ്ലവം, ഒരു കലാപം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പാപ്പ റോം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം റോമിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അദ്ദേഹം മാറി താമസിച്ചതൊരു പ്രഷ്യസ് ബ്ലഡ് ഡിവോഷൻ, പ്രഷ്യസ് ബ്ലഡ് ഫാദേഴ്സിൻ്റെ ഒരു സന്യാസ ആശ്രമത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് അവിടെ അദ്ദേഹം തിരുരക്തത്തോടുള്ള ഭക്തിയിൽ ആ വൈദികരോടൊപ്പം, അവിടുത്തെ ആ സന്യാസികളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തിരികെ എത്തുന്നത് ഓഗസ്റ്റ്, അല്ല തിരികെ എത്തുന്നത് ജൂൺ മാസം 30-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീടൊരു ആ ഒരു തിരുരക്തത്തിൻ്റെ ഭക്തിയുടെ ഭാഗമായിട്ട് തിരിച്ചെത്തുന്നതിനെക്കുറിച്ചുള്ളൊരു ഒരു തിരിച്ചെത്തുന്നതിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന സമർപ്പിച്ച് ആ പ്രാർത്ഥന വിജയിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ വർഷത്തെ ഓഗസ്റ്റ് 10-ാം തീയതി അദ്ദേഹം ഒരു തിരുനാൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ജൂൺ 30 കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, സ്വാഭാവികമായിട്ടും ജൂലൈ ആദ്യത്തെ ഞായറാഴ്ച തിരുരക്തത്തിൻ്റെ ഭക്തിക്കായി മാറ്റിവെക്കുന്ന ദിവസമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് 10-ാം പിയൂസ് പാപ്പ അത് ജൂലൈ 1-ാം തീയതിയായിട്ട് പ്രഖ്യാപിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അത് 2-ാം വത്തിക്കാൻ സുനോദോസിൻ്റെ കാലഘട്ടത്തിൽ ജോൺ 23-ാമൻ പാപ്പ യഥാർത്ഥത്തിൽ ഈ തിരുനാളിനെ അത്ര ഇതിന് ഈ തിരുനാളിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് വെച്ചാൽ തിരുരക്തത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല, എന്തുകൊണ്ടെന്നാൽ കോർപ്പസ് ക്രിസ്തി, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മൾ ധ്യാനിക്കുന്ന ഒരു തിരുനാൾ ദിവസമുണ്ട്, തിരുഹൃദയത്തെ ധ്യാനിക്കുന്ന ഒരു ദിവസമുണ്ട്, അതിനകത്ത് തിരുരക്തമുണ്ട്. വീണ്ടും നമ്മൾ എക്സോൾട്ടേഷൻ ഓഫ് ദി ക്രോസ്, കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആചരിക്കുന്നുണ്ട് സെപ്റ്റംബറിൽ. ആ തിരുനാളിലും ഈ രക്തത്തെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തിരുനാളുകളിൽ തിരുരക്തത്തെ ധ്യാനിക്കുന്ന കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തിരുരക്തത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു തിരുനാൾ ആവശ്യമില്ല എന്ന രീതിയിലേക്ക് 2-ാം വത്തിക്കാൻ സുനോദോസിന് ശേഷം ഒരു ചിന്ത വരികയും ഉണ്ടായി. എന്നാൽ തിരുരക്തത്തിന് വേണ്ടി മാറ്റിവെ തിരുരക്തത്തിനോടുള്ള ഭക്തിയുടെ അടയാളമായിട്ട് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മാസമാണ് ജൂലൈ മാസം. ആ ജൂലൈ മാസം 1-ാം തീയതി അതിൻ്റെ തിരുനാളായിട്ട് ഇന്നും ആ ഭക്തിയിൽ ജീവിക്കുന്നവരതിനെ കണക്കാക്കുന്നു. അതിനോടൊപ്പം തന്നെ ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച 9-ാം പിയൂസ് പാപ്പായുടെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തിരുരക്തത്തെക്കുറിച്ച് ദൈവജനം ഒരുമിച്ച് വരുമ്പോൾ പ്രഘോഷിക്കുവാനും ധ്യാനിക്കാൻ ആവശ്യപ്പെടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച കണക്കാക്കുന്നത്. എന്താണെങ്കിലും ഈ വർഷത്തിലെ ജൂലൈ ആദ്യത്തെ ഞായറാഴ്ച ജൂലൈ 3-ാം തീയതിയാണ്. 1950-ാം രക്തസാക്ഷിത്വ വാർഷികം തോമസ് ലീഹായുടേത് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആദൃശ്യമല്ല ദൈവനിശ്ചയം. ദർ ഇസ് നോ കോഇൻസിഡൻസ് ബട്ട് ഒൺലി ഗോഡ് ഇൻസിഡൻസ് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ, അതായത് ഈ ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയും തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമായ 3-ാം തീയതിയും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് കർത്താവിൻ്റെ തിരുരക്തവും ആ തിരുരക്തപ്രതി രക്തസാക്ഷിത്വം വരിച്ചൊരു അപ്പോസ്തലനും, രക്തം ചിന്തി അപ്പോസ്തലനം. കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തി, എന്നാൽ അതേ കർത്താവിന് വേണ്ടി രക്തം ചിന്തി ഭാരതത്തിൽ സുവിശേഷം പ്രഘോഷിച്ച തോമസ് അപ്പോസ്തലനും. രണ്ടും രക്തമാണ്, രണ്ടും രക്തമയമാണ്, നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഇത് ഒരു യാദൃശ്യമായൊരു കണക്ഷനല്ല യഥാർത്ഥത്തിൽ. കർത്താവിൻ്റെ തിരുരക്തത്തെ തൊട്ടതാര് എന്ന് ചോദിച്ചാൽ അത് തോമസ് ലീഹായ. നമ്മൾ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിലെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ തോമസ് അപ്പോസ്തലൻ്റെ സംശയം മാറ്റുവാനായിട്ട് കടന്നു വരുന്ന ഈശോയും, ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, തോമസ് നീ നേരത്തെ പറഞ്ഞതുപോലെ നിൻ്റെ കൈകൾ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, എൻ്റെ മുറിവിൽ നിൻ്റെ വിരലിടുക എന്നൊക്കെ ഈശോ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
വിരലിട്ടോ കൈവച്ചോ എന്നൊരു കാര്യം സുവിശേഷകൻ യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വരികൾക്കിടയിലൂടെ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വ്യാഖ്യാനിക്കുന്ന തെർത്തുല്യൻ, ഒറിജിൻ, അഗസ്റ്റിനോസ് തുടങ്ങിയ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തോമാസ് ലീഹാ തൊട്ടു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. തോമാസ് ലീഹാ തൊട്ടു വിശ്വസിച്ചു എന്ന് തന്നെയാണ്. വളരെ പ്രസിദ്ധമായൊരു പെയിൻറ്റിങ് കൊല്ലം രൂപതയിൽ ബെൻസിയർ പിതാവ് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. ഒരു വിദേശ മിഷണറിയായി കടന്നു വന്ന് പിന്നീട് കൊല്ലം രൂപതയുടെ പ്രഥമ മെത്രാനൊക്കെയായ ബെൻസി അലോഷ്യസ് മരിയ ബെൻസിഗർ പിതാവ് കൊണ്ടുവന്ന ഒരു ഛായാചിത്രം വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ പേരിലുള്ള ശാസ്താംകോട്ട എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ദേവാലയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ആ പെയിൻറ്റിങ്ങിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം ഈശോ ഇങ്ങനെ കൈ പിടിച്ച് തോമസിനയുടെ കൈ പിടിച്ച് മുറിവിൽ വെച്ചിരിക്കുന്നതായിട്ടാണ്. മാത്രമല്ല നമ്മൾ പഴയ കാലം തൊട്ടേ തോമസ് ലീഹായുടെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. തോമസ് ലീഹാ കുന്തം തന്നെ കുത്തി കൊലപ്പെടുത്തി രക്തസാക്ഷ്യത്തിന് ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ കുന്തം പിടിച്ചു നിൽക്കുന്നു, വലത്തെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുന്നതിൽ വലത്തെ കയ്യിലെ ചൂണ്ട് വിരലിലായിട്ട് രക്തം പുരണ്ടിരിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പഴയ എല്ലാ ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാ രൂപങ്ങളിലും അങ്ങനെ തന്നെയാണ് ചിത്രീകരിച്ചത്. സമീപകാലത്ത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതിൽ തൊട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തൊട്ടു വിശ്വസിച്ചു അല്ലെങ്കിൽ ഈശോ പിടിച്ച മുറിയിൽ കൈ വെച്ചു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ സാധിക്കുന്നൊരു അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യം ഇതാണ്, കർത്താവിൻ്റെ തിരുമുറിവിൽ അതായത് തിരുരക്തത്തിൽ തൊട്ട വിശുദ്ധൻ തോമസ് ലീഹാ. അത് വേറെ ആർക്കും പറയാൻ പറ്റുന്നൊരു ക്രെഡിറ്റ് അല്ല, തോമസ് ലീഹായ്ക്ക് മാത്രം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ തിരുമുറിവിൽ തൊട്ട വിശുദ്ധൻ, തിരുവിലാവിലെ തിരുമുറിവിൽ തൊടുക എന്ന് പറഞ്ഞാൽ കരുണയെ തൊട്ടും തന്നെയാണ് അർത്ഥം. കർത്താവിൻ്റെ കരുണ ഒഴുകുന്ന തിരുവിലാവ്, തിരുരക്തവും തിരുജലവും ഒഴുകുന്ന യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള തിരുവിലാവിൽ തൊട്ട വിശുദ്ധനായിട്ടാണ് നമുക്ക് തോമസ് ലീഹായെ മനസ്സിലാക്കാൻ സാധിക്കുക. 2013 ജൂലൈ 3 ഫ്രാൻസിസ് പാപ്പ ഈ തിരുനാൾ ദിവസം നടത്തിയ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ ടൈറ്റിലായിട്ട് വത്തിക്കാൻ സൈറ്റിൽ ആ പ്രസംഗത്തിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ടച്ചിങ് ദ വൂൺസ് ഓഫ് ജീസസ് എന്നാണ്. ടച്ചിങ് ദ വൂൺസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ മുറിവിൽ തൊടുക. അതൊരു വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു വരുന്നുണ്ട്. യേശോയുടെ മുറിവിൽ തൊട്ട മനുഷ്യനാണ് തോമസ് ലീഹാ. അതിൽ പല കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്നേഹമുണ്ട്, ആ മുറിവിൽ എനിക്ക് തൊടണം എന്ന ശിഷ്യൻ്റെ ആഗ്രഹമുണ്ട്. അതിനേക്കാളുപരി അവരെ അവസാനം ഫ്രാൻസ് പാപ്പയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ഇത് കരുണയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഈശോയ്ക്കൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിനെ തൊടാൻ മനസ്സ് കാണിച്ച മനുഷ്യനാണ് തോമസ് ലീഹാ. അതായത് കർത്താവിൻ്റെ മുറിവിനെ തൊടാൻ മനസ്സ് കാണിച്ചാന്ന് പറഞ്ഞാൽ ആ മുറിവിനെ ആശ്വസിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയാണ് ഫ്രാൻസ് പാപ്പ അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ മറ്റുള്ള മനുഷ്യരുടെ മുറിവുകളിൽ കർത്താവിൻ്റെ മുറിവിനെ കണ്ടിട്ട് കരുണയോടുകൂടി തൊടാൻ നിങ്ങൾക്കും സാധിക്കുമോ? ഇതാണ് ഫ്രാൻസ് പാപ്പ തോമസ് ലീഹായിലൂടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇതുപോലെ കർത്താവിൻ്റെ മുറിവ് കണ്ട് തൊട്ട് കർത്താവിനെ ആരാധിച്ച വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. അവസാനം വരി നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഈ സെർമൺ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഇങ്ങനെ പറയുന്നത്, തോമസ് ആസ്ക് ടു എൻ്റർ ഹിസ് വൂൺസ്. നമുക്ക് അതിന് തൊട്ടും പറയുന്നുണ്ട്, അവൻ്റെ മുറിവിൽ തൊടുക മാത്രമല്ല, അവൻ്റെ മുറിവിൽ നമ്മൾ ടുക്കിസ് ഹിസ് വൂൺസ്, അവൻ്റെ മുറിവിൽ നമ്മൾ ചുംബിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തോമസ് ലീഹാ അത് തുടങ്ങി വെച്ചു, തൊട്ടു, നമ്മൾ ഇനി ചുംബിക്കണം എന്ന് ഫ്രാൻസ് പാപ്പ പറയുകയാണ്. അവസാനം പറഞ്ഞു വയ്ക്കുന്നു, തോമസ് ആസ് ടു എൻ്റർ ദ വൂൺസ്, എൻ്റെ ഹിസ് മൂൺസ് എന്നാണ് പറയുന്നത്. ആ മുറിവിലേക്ക് നീ കടക്കണം, മുറിവിൽ തൊട്ട് തുടങ്ങിയ തോമസ് ലീഹ നീ അതിനെ ചുംബിക്കുക. ആ മുറിവിലേക്ക് തോമസ് ലീഹ കടന്നു കയറാനായിട്ട് നിന്നോട് ആവശ്യപ്പെടുന്നു. ആ തിരുവിലാവിലെ മുറിവിലേക്ക് നീ കടന്നു കയറുക. ഇത് വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് കരുണയുടെ ഒരു അവതരണമായിട്ടാണ്. ഈശോയുടെ മുറിവ് തൊട്ട തോമസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ മുറിവുകളെ കണ്ടിട്ട് ആ മുറിവിൽ ഈശോയുടെ മുറിവ് കണ്ട് തൊടാൻ നമുക്കും മനസ്സുണ്ടായിരിക്കണം. വലിയ കരുണയുടെ ഒരു പാഠമാണ് തോമസ് ലീഹ പഠിപ്പിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ തിരുരക്തത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. തിരുരക്തത്തിൽ തൊട്ടവൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ വിശ്വാസം, ഇത് എൻ്റെ കർത്താവാണ്, ഇതെൻ്റെ ദൈവമാണ് എന്നുള്ള വിശ്വാസമാണ്. മറ്റാർക്കും പറയാൻ സാധിക്കാത്ത വലിയൊരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് തോമസ് ലീഹ വന്നെത്തിയാണ്. ഇതിനു മുമ്പ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുമ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, ഇത് നീ പറഞ്ഞത് നിൻ്റെ മാംസരക്തങ്ങളിൽ നിന്നുമല്ല, സ്വർഗസ്നായ പിതാവ് നിന്നെ കൊണ്ട് ഇത് പറയിച്ചതാണ്.
അവിടെ നമുക്കറിയാം അത് പത്രോസ് അല്ല പറഞ്ഞത്. പക്ഷേ ഇവിടെ വ്യക്തമായിട്ടും ഇത് തോമാശ്ലീഹ തന്നെയാണ് പറഞ്ഞത്. സ്വർഗസ്നേഹ പിതാവ് തോമാശ്ലീഹയെ കൊണ്ട് പറയിച്ചു എന്നൊന്നും ഈശോയോട് പറയുന്നില്ല. തോമസിൻ്റെ ബോധ്യമാണത്, തോമാശ്ലീഹയുടെ ബോധ്യം. ഈ തൊട്ട് രക്തത്തെ തിരുരക്തത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ, കരുണയെ തൊട്ട് കഴിഞ്ഞപ്പോൾ തോമാശ്ലീഹയ്ക്കുണ്ടാകുന്ന ബോധ്യമാണ് ഇതാണ് എൻ്റെ കർത്താവ്, ഇതാണ് എൻ്റെ ദൈവം. ആ ബോധ്യം യഥാർത്ഥത്തിൽ ഈ ശിഷ്യന്മാർക്ക് ബാക്കി എല്ലാവർക്കും സംശയമില്ലായിരുന്നു, തോമാശ്ലീഹയ്ക്ക് മാത്രം സംശയമായാലും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഇതിന് തൊട്ട് മുമ്പ് ആഴ്ചയുടെ ആദ്യ ദിവസം, ഇങ്ങനെയാണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത്, 19-ാമത്തെ വാക്യം 20-ാം അധ്യായം 19-ാം വാക്യം, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ടിയോ ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു എന്നവരുടെ മധ്യ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. വീണ്ടും തുടർന്ന് 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ രണ്ട് തവണ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അവർ ഇത് കണ്ടു വിശ്വസിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പോലും, തോമാശ്ലീഹ തിരിച്ചു വന്നു. തോമാശ്ലീഹ എട്ട് ദിവസങ്ങൾക്ക് ശേഷം മുന്നേ നമുക്ക് സംഭവമാണത്. 8-ാം പക്കം എന്ന് പറയുമ്പോൾ, 8-ാം ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യം, ഒരാഴ്ച കഴിഞ്ഞു പുതിയ ആഴ്ചയുടെ തുടക്ക ദിവസം. അന്നേരം തോമാശ്ലീഹയുടെ അരി തോമാശ്ലീഹയോട് കാണാനായിട്ട് ഈശോ വരികയാണ്. എന്നിട്ട് ഈശോ പറയുന്നത്, തോമാശ്ലീഹ നിനക്ക് സമാധാനമെന്നല്ല ഈശോ പറയുന്നത്, മറിച്ച് നിങ്ങൾക്ക് സമാധാനം. കാരണം ഈശോയ്ക്കറിയാം എന്നെ ഇവർ നേരത്തെ കണ്ടെങ്കിലും ഇപ്പോഴും ഇവർക്ക് സമാധാനം കിട്ടിയിട്ടില്ല, ഇവർക്കിപ്പോഴും സംശയമുണ്ട്, ഇവർക്കിപ്പോഴും ആകുലതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം. എല്ലാവർക്കും ഉള്ള ആകുലത, എല്ലാവർക്കും ഉള്ള സംശയം ചോദിക്കാൻ ധൈര്യം കാണിച്ചത് തോമാശ്ലീഹ മാത്രം. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക, തോമാശ്ലീഹ മാത്രമാണ് അവിടെ ധൈര്യം കാണിക്കുന്നത്. ഇതിനു മുമ്പ് യോഹന്നാൻ സുവിശേഷം നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, ദിദിമോസ് എന്ന പേരുകാരൻ കൂടിയായ തോമസ് ഈശോയോട് പറഞ്ഞു, ഈശോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുന്നു, വരുവിൻ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. മരിക്കാൻ പേടിയില്ലാത്തവൻ, പുറത്തിറങ്ങി നടക്കാൻ, ബാക്കിയെല്ലാവരും കഥയുടെ ചവിത്തിരിക്കുമ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പേടിയില്ലാത്തവൻ, ഈശോയോട് മുഖത്ത് നോക്കി എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ നിൻ്റെ മുറിവിൽ എനിക്ക് തുടരണം എന്ന് പറയാൻ പേടിയില്ലാത്തവൻ, അങ്ങനെ ഭയമില്ലാത്തവനായിട്ട് നമുക്ക് തോമാശ്ലീഹയെ കാണാൻ സാധിക്കും. നമ്മുടെ അപ്പോസ്തലൻ, ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ ഭയമില്ലാത്തവനാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ പോയി വഴി ഒരുക്കി കഴിയുമ്പോൾ, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാം, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. ഇപ്പോൾ തോമാശ്ലീഹയാണ് ചോദിക്കുന്നത്, കർത്താവ് നീ എവിടേക്ക് പോകുന്ന ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈശോ ഏറ്റവും സുന്ദരമായ ആ വാക്യം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇത് വെറുതെ ഈശോ പറഞ്ഞതല്ല, കാലങ്ങൾക്കപ്പുറം തോമാശ്ലീഹ ചെന്നെത്തി സുവിശേഷം പ്രഘോഷിക്കാനിരിക്കുന്ന ഭാരത മണ്ണിലെ ഋഷിവര്യന്മാർ ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറഞ്ഞു വയ്ക്കുന്ന വാക്യമാണ് യഥാർത്ഥത്തിലത്. നമുക്ക് ഉപനിഷത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പാവമാന പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഒരു മന്ത്രം, പാവമാന മന്ത്രം, ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രമാണ്. നമ്മൾ സാധാരണ നമുക്ക് സുപരിചിതമായ മന്ത്രം, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതഗമയ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കും, മൃത്യുവിൽ നിന്നും അമർത്യതയിലേക്കും ഞങ്ങളെ നയിക്കണമേ, മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പറയപ്പെടുന്ന ആ പ്രാർത്ഥനയുടെ മറുപടി ഈശോ കാലങ്ങൾക്ക് മുമ്പേ ആരെ പഠിപ്പിച്ചു എന്ന് സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിലേക്ക് വരായിരിക്കാൻ തോമാശ്ലീഹയെ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ടാണ് എൻ്റെ കണക്ഷൻ. അത് കാര്യം ഈശോയ്ക്ക് അറിയാം, ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഋഷിവര്യന്മാരുടെ നാട്ടിലേക്ക് ഞാൻ അയക്കുന്ന ഈ തോമസാണ് ഇനി പോകേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ പറയേണ്ടത് അവനോടാണ്. അത് ഈശോ പറഞ്ഞു കൊടുത്തു, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇതാ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി യഥാർത്ഥം നമ്മളൊന്ന് ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുക, തോമാശ്ലീഹ കർത്താവിൻ്റെ തിരുമുറിവിൽ തൊട്ടു എന്ന് പറയുമ്പോൾ കരുണയുടെ ഉറവയെ തൊട്ടു എന്നും തിരുരക്തത്തെ തൊട്ടു എന്നും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആശ്വസിപ്പിക്കാൻ തൊട്ടു എന്നും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഇതിൻ്റെ ദിദിമോസ് ഇരട്ട, എന്തിനാണ് ഇവനെ ഇരട്ടയായിരിക്കുന്നത്? ഇത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഒന്ന് പുറകോട്ട് മറിച്ച് നോക്കിയാൽ 19-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ വായിക്കും. ഈശോ കുരിശിൽ കിടന്ന് മരിച്ചതിന് ശേഷം തിരുവിലാവിലേക്ക് കുത്തിയിറക്കിയ കുന്തമന ആ മുറിവിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയ തിരുരക്തവും തിരുജലവുമാണെന്ന് യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്. അത് 34-ാമത്തെ വാക്യമാണ്. എന്നാൽ പടയാളികളൊരുവൻ അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടെ നിന്നും രക്തവും ജലവും പുറത്തേക്ക് ഒഴുകി. രക്തവും ജലവും പുറത്തേക്ക് ഒഴുകി. ഇത് യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ പ്രൂഫാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണത്, മരിച്ചു കഴിഞ്ഞ ഒരാളുടെ ശരീരത്തിൽ രക്തം കട്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലുള്ള ബാക്കി ജലാംശം പുറത്തേക്ക് വരുന്നു. ജലവും രക്തത്തോടൊപ്പം ജലവും പുറത്തേക്ക് വരുന്നു. അതായത് ജീസസ് ഈസ് ഡെഡ്, യേശു മരിച്ചു. ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്, വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം.
അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ എഴുതുന്ന വരി ശ്രദ്ധേയമാണ്. ആ വരി ഇങ്ങനെയാണ്: അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടത് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അങ്ങനെ ആ ഒരു സാക്ഷ്യപത്രം അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു സാക്ഷ്യപത്രം നമ്മൾ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ, തോമസ് ലീഹ ഈശോയെ കണ്ടതിന് ശേഷമാണ് ഇതുപോലൊരു സാക്ഷ്യപത്രം യോഹന്നാൻ എഴുതി വയ്ക്കുന്നത്. കാരണം വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ മഹാരഹസ്യം, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മൂന്നാമത്തെ മഹാരഹസ്യം ഉൾപ്പെടെയുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്: എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവൻ്റെ മുറിവിൽ ഞാൻ തൊട്ടു, അവൻ ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ യേശു പറയുന്നുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ തോമസ് നീ എന്നെ കാണാതെ വിശ്വസിക്കുന്നതിന് കുറച്ചുകൂടെ ഭാഗ്യമുണ്ടായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, പക്ഷെ കാണാതെ വിശ്വസിക്കാൻ പോകുന്നവരുണ്ട്. അതായത് നീ ഇത് ചെന്ന് പറയുമ്പോൾ പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കുന്നവർ, അതവർ കണ്ടിട്ടില്ല, കേട്ടിട്ട് വിശ്വസിക്കാൻ പോകുന്നവർ, അത് ഭാരതമണ്ണിൽ ജീവിക്കുന്ന നമ്മളോരോരുത്തരുമാണ്. അവർ കുറേ കൂടി ഭാഗ്യമുള്ളവർ, കാരണം നിൻ്റെ വാക്കവർ കേട്ടല്ലോ. ഇതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, പക്ഷേ നീ കാണാതെ വിശ്വസിക്കുന്നവർ, നിന്നെ കേട്ടിട്ട് വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തൊട്ടടുത്ത വരി 30-ാമത്തെ വാക്യം സാക്ഷ്യപത്രമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നതിന് നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഈ വരികൾ എഴുതപ്പെട്ടിരിക്കുന്നത് തോമസിനെയാണ് ഈ സംഭവത്തിന് ശേഷമാണ്. യോഹന്നാൻ കുരിശിൽ കണ്ട യേശുവേയും തോമസ് മുറിയിൽ കണ്ട യേശുവേയും കുറിച്ച് വ്യക്തമായും പറഞ്ഞു കഴിയുമ്പോൾ യേശു മരിച്ചെന്നും യേശു ഉയർത്തെന്നുമുള്ള രണ്ട് വിശ്വാസത്തിങ്ങൾക്ക് ശേഷം യോഹന്നാൻ എന്ന ആഴമേറിയ ജ്ഞാനത്തോടുകൂടി സുവിശേഷം എഴുതിക്കൊണ്ടിരിക്കുന്ന യോഹന്നാൻ കുറിച്ച് വയ്ക്കുന്ന സാക്ഷ്യപത്രം ഈ രണ്ടിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ദീദിമോസ് ഇരട്ട, വിശ്വാസത്തിലിരട്ട, തോമസിൻ്റെ ഇരട്ട എന്ന് പറയുന്നത് യോഹന്നാനായിരുന്നിരിക്കണം. ജനനം കൊണ്ടല്ല, വിശ്വാസത്തിലിരട്ട. കാരണം മരണത്തെ തോമസ് യോഹന്നാൻ പ്രഖ്യാപിക്കുമ്പോൾ ഉയർപ്പിനെ തോമസ് പ്രഖ്യാപിക്കുകയാണ്. ഇതിനെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. മരണത്തിന് തൊട്ടുമുമ്പുള്ള വിനാഴികളിലായിട്ട് അന്ത്യത്താഴ സമയത്ത് ആ ഹൃദയത്തിലേക്ക് തലചായ്ച്ച് കിടന്ന യോഹന്നാൻ, അവൻ്റെ ആത്മീയ ഇരട്ടയെന്ന് പറയാവുന്ന ദിദിമോസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ഉയർപ്പിന് ശേഷം അവൻ്റെ ആ അതേ മാറിൽ തൊട്ടറിഞ്ഞ തോമസ്, ചെവിചായ്ച്ച് കിടന്ന യോഹന്നാനും തൊട്ടറിഞ്ഞ തോമസും. ഒരുപക്ഷെ തോമസ് ആയിരിക്കാം ആ ഇരട്ട. എവിടെയും പറയുന്നില്ല ദിദിമോസിൻ്റെ ഇരട്ട ആരാണെന്ന്. ഇരട്ട പിറന്നവരെന്നുള്ള അർത്ഥം വരുന്ന ആ വാക്കിൽ ആരാ ഇരട്ട നമ്മൾ കാണാം. നമുക്കിങ്ങനെ യോഹന്നാനെന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. എന്താണെങ്കിലും അവസാനം പറയുമ്പോൾ നമുക്കിതാണ് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത: തോമസ് അപ്പോസ്തലൻ്റെ ആ ഒരു ധൈര്യ സമേതമുള്ള എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, ഫീത് സ്ക്വയറസ് ഇൻ്റലക്റ്റം എന്ന് പറയപ്പെടുന്ന സംഭവമാണ്. തിയോളജിയെ കുറിച്ച് പറയുന്ന അക്കിനോസിൻ്റെ വളരെ സുന്ദരമാക്കിയാണ് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്. അത് നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ചു അന്വേഷിച്ചു മനസ്സിലാക്കിയ തോമസ് അപ്പോസ്തലനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തൊട്ട് മനസ്സിലാക്കി, സർവോപരി തോമസ് തൊട്ടത് വെറുതെ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ച് അനേക കാര്യങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ, അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി ആ തിരുരക്തം ഒഴുകിയ മുറിവിലേക്ക് എനിക്കൊന്ന് തൊടണം, അവൻ്റെ മുറിവിനെ എനിക്ക് സ്പർശിക്കണം. സ്നേഹത്തോടും അവനെ ആശ്വസിപ്പിക്കാനും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ ഏറ്റവും വലിയ ബലിയുടെ അടയാളവുമായ തിരുമുറിവിനെ എനിക്ക് സ്പർശിക്കണം. ഒരു രീതിയിൽ ചിന്തിച്ചാൽ തോമസോളം മഹത്വമുള്ള ഒരു വ്യക്തി, ഒരു ആ പന്തീര് പേരിൽ തോമസോളം മഹത്വമുള്ള ഒരാളെ നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തോട്ട് വായിച്ചു വരുമ്പം വേറെ കണ്ടെത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത്രത്തോളം മഹത്വമുള്ളൊരു ശിഷ്യൻ, അല്ലെങ്കിൽ ഒരു 12 പേരിലെ ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്നൊരു അപ്പോസ്തലൻ, അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ അപ്പോസ്റ്റലിനായി കിട്ടിയെന്ന് പറയുന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. തോമസ് അപ്പോസ്റ്റലിൻ്റെ മാധ്യസ്ഥയിൽ കൂടുതൽ നല്ല വിശ്വാസികളായി ജീവിക്കാനുള്ള കൃപയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുരക്തത്തിൻ്റെ തിരുനാളിൽ, രക്തസാക്ഷിയായ തോമസിൻ്റെ തിരുനാളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.